സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെയും ആരാധകരുടെയും കാത്തിരിപ്പിന് അവസാനം. അത്ലറ്റിക്കോ ബിൽബാവോയെ പരാജയപ്പെടുത്തി ബാഴ്സലോണ കിങ്സ് കപ്പ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കി. 2019 ശേഷം ബാഴ്സലോണയുടെ ആദ്യ കിരീടമാണിത്. കോച്ച് റൊണാൾഡോ കൂമാന് കീഴിൽ ബാഴ്സലോണ നേടുന്ന ആദ്യ ട്രോഫി കൂടിയാണിത്. ഇതുകൊണ്ട് തന്നെ ബാഴ്സലോണയ്ക്കും ആരാധകർക്കും ഈ വിജയം നൽകുന്ന ആഹ്ലാദം ചെറുതല്ല. ആദ്യ പകുതി ഗോൾരഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 4 ഗോൾ അടിച്ചാണ് ലിയണൽ മെസ്സിയും സംഘവും കിരീട നേട്ടം ആഘോഷമാക്കിയത്. 60 മിനിറ്റിൽ ആന്റോയിൻ ഗ്രീസ്മാനാണ് ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. ഫ്രങ്കി ഡുക്ജോങ്ങിന്റെ പാസിൽ നിന്നായിരുന്നു ഗ്രീസ്മാന്റെ ആദ്യ ഗോൾ. 3 മിനിറ്റിനകം ഡിജോങ് ബാഴ്സലോണയുടെ ലീഡ് ഉയർത്തി. 68-72 മിനിറ്റുകളിൽ നായകന്റെ കളി പുറത്തെടുത്ത മെസ്സി ബാഴ്സലോണയുടെ ഗോളുകൾ നേടി. 2 ഗോളിനും വഴിയൊരുക്കിയത് ജോർഡി ആൽബയും. മെസ്സിയുടെ ഇരട്ട ഗോൾ കൂടിയെത്തിയപ്പോൾ ബാഴ്സലോണയുടെ ആധികാരിക ജയം എതിരില്ലാത്ത 4 ഗോളുകൾക്ക്. പരിശീലകൻ എന്ന നിലയിൽ വ്യക്തിപരമായി തനിക്കും ടീം എന്ന നിലയിൽ ബാഴ്സലോണയ്ക്കും ഏറെ നിർണായകവും ആശ്വാസവും നൽകുന്ന വിജയം എന്നായിരുന്നു പരിശീലകൻ റൊണാൾഡോ കൂമാൻ കിരീട നേട്ടത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനേക്കാൾ 2 പോയിന്റ് പുറകിലാണ് ഇപ്പോഴും ബാഴ്സലോണ. 31 തവണയാണ് ബാഴ്സലോണ കിങ്സ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടുന്നത്. ഫൈനലിന് 3-1-4-2 ഫോർമേഷനിലാണ് കോച്ച് റൊണാൾഡോ കൂമാൻ ലിയണൽ മെസ്സിയെയും സംഘത്തെയും അണിനിരത്തിയത്. ഗോൾ കീപ്പറായി ടോസ്റ്റജൻ എത്തിയപ്പോൾ മിൻഗ്വേസ, പിക്വേ, ലെംഗ്ലട്ട് എന്നിവരായിരുന്നു പ്രതിരോധത്തിൽ അണിനിരുന്നത്. ഡിജോങ് ബുസ്കറ്റ്സ്, പെഡ്രി, ആൽബ എന്നിവർ മധ്യനിരയിലെത്തി. മെസ്സിയും ഗ്രീസ്മാനും മുന്നേറ്റ നിരയിലും അണിനിരുന്നു. ബ്രാത്തോയ്റ്റ്, അറോഹോ, സെർജി റോബർട്ടോ, ഇലാക്സ്, ഡംബലെ എന്നിവർ പകരക്കാരായി കളത്തിൽ ഇറങ്ങി. ഡംബലയ്ക്ക് പകരം എത്തിയ ഗ്രീസ്മാനാണ് ആദ്യ ഗോൾ നേടി ബാഴ്സലോണയുടെ വിജയത്തിന് വഴിമരുന്നിട്ടത് എന്നതും ശ്രദ്ധേയമായി. 60-63-68-72 മിനിറ്റുകളിൽ ഗോൾ നേടി. 12 മിനിറ്റിനിടെ 4 തവണ ലക്ഷ്യം കണ്ടാണ് ബാഴ്സലോണ കോപ്പ ഡെൽറയിൽ ചാമ്പ്യന്മാരായത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.